പിച്ചൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കടല വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് കേട്ടോ. ചോറിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതിനെ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാനൊരു 5 മണിക്കൂർ വെള്ളത്തിൽ കൊഴുത്തു വെച്ചിരിക്കുന്ന കടലയാണ്. ഇനി ഇതൊന്ന് കുക്കറിലേക്ക് ആക്കി വേവിച്ചെടുക്കണം. ഒരു 5-6 വിസിൽ വേണ്ടി വരും വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് മാറ്റി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറൊന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. കടല വെന്ത് വരുമ്പോഴത്തേനും ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 4 വറ്റൽമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എരിവിൻ്റെ അനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നല്ലപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ അതിനകത്തേക്ക് സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവോള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ നിറമൊന്നും ആവേണ്ട, ജസ്റ്റ് നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി സവോള. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. അരപ്പെല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ആ മിക്സിയുടെ ജാറിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ കടലയിലകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പിന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടെ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ അരപ്പും കടലയും എല്ലാം കൂടി ഒന്ന് യോജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ കടല അരപ്പും എല്ലാം കൂടെ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചണാ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചണാ മസാലയ്ക്ക് പകരം ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടല റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.